കേരളത്തിൽ ആർഎസ്പി ഒരു നിർണായക ശക്തിയാണോ? പിളർന്ന് അകന്നുപോയ ആർഎസ്പികളെല്ലാം യോജിച്ചാൽ അതിന് മാത്രം ശക്തിയുണ്ടാകും എന്നാണ് ടി ജെ ചന്ദ്രചൂഡൻ സഖാവ് പറയുന്നത്. നാല് ആർഎസ്പികളാണത്രേ കേരള രാഷ്ട്രീയത്തെ ഓരോ നിമിഷവും പ്രകമ്പനം കൊള്ളിക്കുന്നത്. അതായത് കേരളത്തിൽ ആർഎസ്പി എന്ന പേരിൽ നാല് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. രണ്ട് കക്ഷികളായി പിരിഞ്ഞു നിന്നിരുന്ന ആർഎസ്പിയുടെ പാർട്ടികൾ ഒന്നിച്ച് ചേർന്ന് ഒന്നായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു പാർട്ടി ആർഎസ്പിയിൽ ചേർന്നതുകൊണ്ട് ആർഎസ്പി ഒന്നായി ഇനി ഒന്നേ ഉള്ളൂ എന്നാരും കരുതണ്ട. കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പ് നാല് കോടികളുണ്ടായിരുന്നു ആർഎസ്പി. ഒന്ന് താമരാശൻ്റെ കയ്യിൽ ബി ജെ പിയുടെ കയ്യിൽ, ഒന്ന് ഞങ്ങളുടെ ആദരണീയനായ നേതാവ് സഖാവ് ടി കെ ദിവാകരൻ്റെ മകൻ്റെ കയ്യിൽ, അത് സി പി എമ്മിനൊപ്പം. മറ്റൊന്ന് ആരോടെ അറിയപ്പെടാത്ത മലപ്പുറത്തെ ഒരു സഖാവിൻ്റെ കയ്യിൽ ഇനിയൊരു കൊടി, അതിൻ്റെ പേര് ആർ എസ് പി ഒറിജിനൽ എന്നാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നാല്, ഷിബു വേറെ ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അഞ്ചാവുക. അപ്പോൾ നമ്മൾ അത് ഒന്ന് ചുരുക്കി നമ്മൾ അങ്ങനെ കൂടെ ഒന്നിച്ച് ചേർന്നപ്പോൾ, എന്നാലും നാല് വേറെ ഉണ്ട്. ഞാനീ പറഞ്ഞത് രാഷ്ട്രീയത്തിലെ മൂല്യബോധവും സദാചാരവും ഒക്കെ പമ്പ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിവിടെ കൂടുന്നത്. ആളുകൾ എന്ത് വിചാരിക്കും, കണ്ടാലെന്ത്, ആളുകൾ എന്ത് വിചാരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്നതിനെക്കുറിച്ച് പല നേതാക്കൾക്കും പല പ്രസ്ഥാനങ്ങൾക്കും ഇപ്പോൾ തീരെ ഒരു ഗൗരവമില്ലാത്ത രീതിയായിരിക്കും. അതാണ് മുന്നണികളൊക്കെ തോന്നിയതുപോലെ മാറുക, സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാലം വലിക്കുക, ഭരണം കിട്ടാൻ കാലുമാറുക, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് രാഷ്ട്രീയ സദാചാരം തകർന്ന് തരിപ്പണമായി. ജനം അത്തരക്കാർക്ക് തീരെ ഗൗരവം കൊടുക്കുന്നില്ല. ഉദാഹരണത്തിന് ആർഎസ്പി കൊല്ലം സീറ്റ് കിട്ടാത്ത കാരണത്താൽ ഒറ്റ പകൽ കൊണ്ട് യു ഡി എഫിൽ ചേക്കേറി കളഞ്ഞു. അതുവരെ ഉമ്മൻചാണ്ടിയെ തെറി പറഞ്ഞുകൊണ്ടിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ വാഴ്ത്താൻ തുടങ്ങി. മുമ്പൊക്കെ എന്തെങ്കിലും പാഴ്വാക്കുകൾ വീണ്വാക്കുകൾ പറഞ്ഞിട്ട് ഞാനങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കളി തപ്പാമായി. ഇന്നിപ്പോൾ ഈ കുട്ടികൾ വന്ന് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് എടുക്കുക, ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ അതിട്ട് കാണിക്കും. അങ്ങനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അഭിപ്രായം ഉമ്മൻചാണ്ടിയെ നിശിതമായി വിമർശിക്കുന്നത്, അനുകൂലിച്ച് സംസാരിക്കുന്ന തിരഞ്ഞെടുപ്പ് വേളയിൽ ചില ചാനലുകാരെ അപ്പുറം ഇപ്പുറമിട്ട് കാണിച്ചു. പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പാർട്ടി അപ്പുറം ഇപ്പുറമിട്ട് കാണിച്ചു. സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ എല്ലാവരും എല്ലാ നേതാക്കളും എല്ലാ അണികളും പെട്ടവരും ഒക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇങ്ങനെ മുന്നണികൾക്ക് ഒരു അന്തിമ വാക്യമൊന്നുമില്ല. മുന്നണികൾ സാഹചര്യങ്ങളുടെ സൃഷ്ടികളാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത് സീറ്റ് കിട്ടുക കിട്ടാതിരിക്കുക എന്നതൊക്കെയാണോ? അങ്ങനെ സീറ്റുകൾ കിട്ടാത്തതിൻ്റെ പേരിൽ ഓരോ തവണയും മുന്നണി മാറുന്ന ഏർപ്പാടുകൾ തുടർന്നാൽ എന്താണ് സാർ സംഭവിക്കുക? ഓരോ തവണയും സ്വാർത്ഥത്തിന് വേണ്ടി മാത്രം മുന്നണികളും പാർട്ടികളും മാറുന്ന ആളുകളെ ജനങ്ങളെ കാണുന്നത് എന്താ? പരമപുച്ഛത്തോടു കൂടിയല്ലേ കാണുക? ജനം പുച്ഛത്തോടെ കാണുമ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ എൽ ഡി എഫിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫിലും മാറി മാറി സഞ്ചരിച്ച ആർ എസ് പിയുടെ കാര്യം, അത്തരം പാർട്ടികളെ ജനം എങ്ങനെയാണ് കാണുക? അത്തരം പാർട്ടികളെ സംബന്ധിച്ച് ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. ജനങ്ങളെ വിശ്വസിക്കാത്ത പാർട്ടി, ജനങ്ങളെ ആകർഷിക്കാൻ കഴിയാത്ത ലീഡർഷിപ്പ്, അവരുടെ വരുംകാല അവസ്ഥ എന്ന് പറയുന്നത് സന്തോഷകരമല്ല. തിരിച്ചടികളുണ്ടാവും, അത് വരാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ പ്രക്ഷോഭങ്ങളെ മറന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നില്ല എന്നല്ല, നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് ആർജവുമില്ല. മറ്റൊന്ന്, കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു. ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, നമ്മുടെ വീടുകളിൽ 5-10 ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇന്ന് കമ്പ്യൂട്ടർ സയൻസിലും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസിലും ഒക്കെ അവർ നേടിയിരിക്കുന്ന പ്രാവീണ്യം, അവരുടെ അറിവിൻ്റെ ചക്രവാളം വികസിച്ച് സർവകാര്യങ്ങളെ മനസ്സിലാക്കുന്ന കൊച്ചുകുട്ടികളാണ് വീടുകളിലുള്ളത്. അവർ വളർന്നു വരുമ്പോൾ നമ്മുടെ രീതികളെയും മുദ്രാവാക്യങ്ങളും ഒക്കെ പഴഞ്ഞതായി പോകാതെ സൂക്ഷിക്കണ്ടേ? അതിന് മാറ്റം വരുത്തണ്ടേ? പറയും, വിളിക്കുന്ന വെളിയും ചെയ്യുന്ന ചെയ്ത്തും തമ്മിൽ യോജിപ്പ് വേണ്ടേ? ആളുകൾ കണ്ടാൽ മുദ്രാവാക്യത്തിൽ വിളിക്കുന്ന ആ വിളിയും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ നമ്മുടെ പ്രവൃത്തികളിൽ കൂടി ഉണ്ടാവണം. അല്ലാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം ഭദ്രമാക്കിയാൽ മതിയോ? രാഷ്ട്രീയ നേതൃത്വം സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ജീവിതം മാത്രം ഭദ്രമാക്കിയാൽ മതിയോ? പോരാ. അതാണ് ചന്ദ്രചൂഡൻ സഖാവിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്.
സ്വന്തം നേതാക്കളുടെയും പാർട്ടിയുടെയും ജീവിതം മാത്രം ഭദ്രമാക്കിയാൽ പോരാ എന്ന തിരിച്ചറിവ്. ഇനി ആ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൂടി ലഭിച്ചാൽ ആർ സ്പീക്കർക്ക് സന്തോഷമാകും. ഉമ്മൻചാണ്ടിക്ക് കനിവുണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.